കർഷക സംഘടനകളുടെ ഡൽഹി ചെലവ് മാർച്ച് തുടങ്ങി. അതിർത്തിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് പ്രതിഷേധത്തെ നേരിടാൻ വേണ്ട ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് അതിർത്തിയിൽ എത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആയിരത്തി അഞ്ഞൂറ് ട്രാക്ടറുകളും 500 വാഹനങ്ങളും ഒരുക്കി നീണ്ട സമരത്തിന് തയ്യാറെടുത്താണ് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഒപ്പം തന്നെ നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, സമരം തുടരേണ്ടി വന്നാലും അതിനുവേണ്ട സജ്ജീകരണങ്ങളുമായാണ് കർഷകർ എത്താൻ പോകുന്നത്. മാർച്ച് തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ, അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നിതിൻ അംബുജൻ. റിജിത്, നേരത്തെ പ്രഖ്യാപിച്ച ഡൽഹി ചെലവ് മാർച്ചിന് സമാനമായ നിലയിൽ തന്നെയുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് കർഷകർ ഡൽഹിയിലേക്ക് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ നിന്ന് രാവിലെ 10 മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു. വിവിധ സംഘങ്ങളായി തന്നെ പലയിടങ്ങളിൽ നിന്നാണ് ഡൽഹി ചെലവ് മാർച്ചുമായി കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങി തുടങ്ങിയത്. അംബാല ദേശീയപാതയിലൂടെ ശംഭു അതിർത്തിയിലേക്ക് ഇപ്പോൾ കർഷകർ പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും ശംഭു അതിർത്തിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസും കർഷകരും തമ്മിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡ്രോൺ വെച്ചുകൊണ്ടാണ് പ്രധാനമായും കർഷകരുടെ നീക്കങ്ങളെല്ലാം തന്നെ പോലീസ് നിരീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ നേരം കർഷകരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കാൽനടയായി വന്ന കർഷകർക്ക് നേരെയാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. സിംഗു അതിർത്തിയിലും സമാനമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ മുള്ളുവേലി സ്ഥാപിച്ച് അങ്ങനെ കർഷകരുടെ എല്ലാ നീക്കങ്ങളും പ്രതിരോധിക്കുക തന്നെയാണ് ഡൽഹി പോലീസ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ കണ്ടെയ്നറുകളിൽ മണൽ നിറച്ച കണ്ടെയ്നറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണൽച്ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് കർഷകരുടെ നീക്കമെല്ലാം തന്നെ തടയുക എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സേനകളുടെയും ലക്ഷ്യം. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സിംഗു അതിർത്തി കൂടാതെ ഗാസിപ്പൂർ തിക്കറി അടക്കമുള്ള വിവിധ അതിർത്തികളിൽ ഇതിനം തന്നെ പോലീസ് ഒരുക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 64 കമ്പനി അർദ്ധസേനകളെയാണ് വിവിധ ജില്ലകളിലായി പോലീസ് ഇപ്പോൾ ഹരിയാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല 50 പോലീസ് കമ്പനി പോലീസ് സേനയും നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും തടയിടുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. 2020 നവംബർ 26 കർഷക സമരം നമുക്കറിയാം. സിംഗു അതിർത്തിയിലെത്തിയ കർഷകർ ഏതാണ്ട് 1 വർഷക്കാലമാണ് ഈ ദേശീയപാതയിൽ ക്യാമ്പ് ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഒരുക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. ഏതാണ്ട് ഈ അതിർത്തിയിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള സിംഗു ടോൾ പ്ലാസയിൽ വെച്ച് തന്നെ കർഷകരെ തടയുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി അഥവാ കർഷകർ മുന്നോട്ടേക്ക് നീങ്ങിയാൽ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. അവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ തീർക്കുന്നു, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തീർക്കുന്നു. അതിന് മുന്നോടിയായി തന്നെ ഒരു ബാരിക്കേഡുകൾ ഏതാണ്ട് 100 മീറ്റർ അകലെ ഇതിനം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ 500 മീറ്റർ മുൻപ് തന്നെ പോലീസ് ഇപ്പോൾ തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. മാത്രമല്ല മുള്ളുകൾ സ്ഥാപിച്ച് കർഷകരുടെ വാഹനത്തിൻ്റെ ടയറുകളെല്ലാം തന്നെ പഞ്ചറാക്കാനുള്ളൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തും നടത്തുന്നുണ്ട്. എന്തായാലും ഏത് വിധത്തിലും പോലീസ് തടയാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം മറികടന്ന് ഡൽഹിയിലേക്ക് മാർച്ചുമായി മുന്നോട്ട് നീങ്ങും എന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ പ്രഖ്യാപനം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. നോക്കിപ്പോൾ കർഷകരുടെ മാർച്ച് മുന്നോട്ട് പോയാൽ ഏത് വിധേയ തടയാനുള്ള നടപടികളാണ് പോലീസ് ഇവിടെ സ്വീകരിച്ചു വരുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകും. ഇവിടെ മുള്ളു സ്ഥാപിച്ച് കർഷകരുടെ വാഹനങ്ങളെല്ലാം തന്നെ പഞ്ചറാക്കാനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സിംഗു അതിർത്തിയിലെ ഈ ഫ്ലൈ ഓവറിന് താഴെയുള്ള ദൃശ്യമാണിത്. ഇവിടെ കോൺക്രീറ്റ് ബാരിക്കേഡും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ മറ്റ് ബാരിക്കേഡുകളും കൂടാതെ കണ്ടെയ്നറും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം വഴിയിൽ കർഷകർ നീങ്ങാൻ സാധ്യതയുണ്ടോ അതെല്ലാം തന്നെ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഗ്രാമങ്ങളിലും പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗ്രാമങ്ങളിലെ ഇടപെടലുകളിലൂടെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് അത്തരമൊരു നീക്കം. നേരത്തെ സിംഗു അതിർത്തിയിലെ ഈ കർഷക മാർച്ച് ഏതാണ്ട് 1 വർഷക്കാലം നീണ്ടു നിന്നിരുന്നു. സമാനമായി തന്നെയാണ് ഗാസിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും കർഷകരുടെ സമരം ഉണ്ടായിരുന്നത്. എന്തായാലും സിംഗു അതിർത്തി കൂടാതെ ഗാസിപ്പൂർ തിക്കറി അടക്കമുള്ള വിവിധ അതിർത്തികളിലും സമാനം തന്നെയാണ് അവസ്ഥ. 7 ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിലാണെങ്കിൽ 1 മാസക്കാലം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ശക്തമായി തന്നെ സുരക്ഷാ സന്നാഹം ഒരുക്കിക്കൊണ്ട് മാർച്ചിനെ തടയിടാനാണ് പോലീസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സിംഗു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ശംഭുവിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ്?
സമരത്തെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിർത്തികൾ അടച്ചുകൊണ്ടുണ്ടാകുന്നു. അതിനെ ഏത് തരത്തിൽ മറികടക്കാനാണ് കർഷകരുടെ നീക്കം ഉണ്ടാകുന്നത്? ഒപ്പം തന്നെ ഇന്നലെ നടന്ന ചർച്ചയും പരാജയമായി മാറുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, ഇനിയും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് തന്നെ കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. പ്രധാനമായും രണ്ട് കർഷക സംഘടനകൾ, സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നീ രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിൽ 200 കർഷക സംഘടനകളാണ് ഈ ഡൽഹി ചലോ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നത്. ഡൽഹിയിലേക്കുള്ള മാർച്ച് ആരംഭിച്ചെങ്കിലും ഏത് ഘട്ടത്തിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ അതിന് തയ്യാറാണെന്ന് കർഷകർ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ MSP നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരിക, കൂടാതെ ഈ വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നതടക്കമുള്ള 9 ആവശ്യങ്ങൾ അത് പൂർണ്ണമായും സർക്കാർ അംഗീകരിക്കണം എന്നുള്ളതാണ് കർഷക സംഘടനകളുടെ നിലപാട്. ഇത് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ ഇന്നലെ ചർച്ച നടത്തിയ പീയൂഷ് ഗോയൽ അടക്കമുള്ള 3 കേന്ദ്രമന്ത്രിമാർക്കും കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ട് പോകാൻ കർഷകർ തീരുമാനിച്ചത്. ഇതിനെ നേരിടുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. പഞ്ചാബ് സർക്കാർ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആയതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളൊന്നും തന്നെ ഇതുവരെയും തീർത്തിട്ടില്ല. എന്നാൽ ഹരിയാനയാണ് കനത്ത തോതിൽ സന്നാഹങ്ങൾ ഒരുക്കി ഈ സമരത്തെ നേരിടുന്നത്. ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഹരിയാന അതിർത്തികളിൽ വലിയ ബാരിക്കേഡുകൾ, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ അടക്കമുള്ളവ തീർത്തിരിക്കുന്നു. റോഡിൽ പല വിധത്തിലുള്ള വാഹനങ്ങളെ തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനുള്ള സജ്ജീകരണങ്ങൾ കർഷകരുടെ പക്കലുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. 1500 ട്രാക്ടറുകൾ, അതിൽ ചില ട്രാക്ടറുകൾ ബാരിക്കേഡുകൾ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ക്രെയിനുകൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇന്റലിജൻസ്. ഒപ്പം തന്നെ ഈ പ്രധാന റോഡുകൾ തടയുകയാണെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള കൃഷിഭൂമിയിലൂടെ കർഷകർ ഈ ഡൽഹിയിലേക്ക് ഉള്ള യാത്ര തുടരും എന്ന മുന്നറിയിപ്പും ഇന്റലിജൻസ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോൺ വഴിയുള്ള പരിശോധനകൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പോലീസിനെ കൂടാതെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളെയും അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കർഷകർ എത്തുകയാണെങ്കിൽ അവരെ പാർപ്പിക്കുന്നതിനായി താൽക്കാലിക ജയിലുകൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാരിന് നിർദ്ദേശം നൽകിയെങ്കിൽ അത് തള്ളിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ. ഇത്തരത്തിൽ താൽക്കാലിക ജയിലുകൾ ഒരുക്കാൻ കഴിയില്ല എന്നും കർഷകരുടെ ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്നുമാണ് ഡൽഹി സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് ഡൽഹി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. കർഷകർ അന്നദാതാക്കളാണ്, അതുകൊണ്ട് തന്നെ അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ കർഷക സമരം ന്യായമുള്ളതാണ് എന്നും കർഷകരുടെ വഴിയിൽ പ്രതിബന്ധങ്ങൾ തീർക്കരുത് എന്നുമാണ് ഡൽഹി സർക്കാരും ആം ആദ്മി പാർട്ടിയും പ്രതികരിച്ചിരിക്കുന്നത്. ഹരിയാന സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, പ്രധാനമായും റോഡ് തടസ്സപ്പെടുത്തൽ, ഇന്റർനെറ്റ് നിരോധനം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കൽ അടക്കമുള്ള നടപടികൾക്കെതിരെ ഹരിയാന ആൻഡ് പഞ്ചാബ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഹർജി പരിഗണിക്കും. അതേസമയം സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അദീർ സി അഗർവാല ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ഒരു കത്തയക്കുകയും കർഷകരുടെ സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നും കർഷകർക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് കർഷകരുടേത് എന്നുമാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ അഭിഭാഷകർക്ക് കേസുകൾ പരിഗണിക്കുന്ന ഘട്ടങ്ങളിൽ യാത്രാ തടസ്സത്തെ തുടർന്ന് കോടതിയിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അറിയിക്കണമെന്നും അവർക്ക് സൗകര്യമുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാട് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കർഷക സമരത്തെ രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ്. 1500 ട്രാക്ടറുകളും 500 വാഹനങ്ങളും ഒരുക്കിയൊരു നീണ്ട സമരത്തിന് തയ്യാറെടുക്കുന്നു കർഷകർ. പക്ഷേ ആ സമരത്തെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശംഭുവിൽ അത് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടു. എന്തായാലും കേന്ദ്ര സർക്കാരിനെ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കർഷകർ. പക്ഷേ ചർച്ചകൾ തുടരാൻ തയ്യാറാണ് എന്ന നിലപാടും അവർ വ്യക്തമാക്കുന്നു. നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.